ഈ ജീവിതം എന്ന് പറഞ്ഞാണ്ടല്ലോ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനെ കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാക്കി മാറ്റിയത് ലോക്ക്ഡൗൺ സമയമാണ്. ചില ആളുകൾ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു, ബോറടിച്ചു എന്നുള്ളതൊക്കെയാണ് അവർ നേരിട്ട പ്രശ്നം. പക്ഷെ വേറെ ചില ആളുകൾ അറിഞ്ഞതും അനുഭവിച്ചതും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഈ അണ്ടകടാഹം കഠിനകഠോരമായി മാറിയ, കഠിനകഠോരമായി പെരുമാറിയ ചില ആളുകളുടെ ജീവിതങ്ങളെ പറയുന്ന സിനിമയാണ് കഠിനകഠോരമേ അണ്ടകടാഹം എന്ന സിനിമ. നമുക്ക് അതിനെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. പോസിറ്റീവ്സ് എന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത്, ഈ സിനിമയിൽ ഒരു സീനിൽ പോലും വരുന്നില്ലാത്ത ഒരു വാപ്പയുണ്ട്. മൊത്തം സിനിമയിൽ വളരെ കുറച്ച് സ്ക്രീൻ സ്പേസ് മാത്രം എടുത്തിട്ടുള്ള ഒരു ഉമ്മയുണ്ട്. അവർക്കിടയിലുള്ള പ്രണയം, പിന്നെ ആ വാപ്പയുടെ അതിഗംഭീരമായ ഒരു സൗഹൃദം, ഒരൊറ്റ ഷോട്ടിൽ പോലും കാണിക്കാതിരുന്ന ഒരു മനുഷ്യൻ്റെ അയാൾ ഓടിയും കിതച്ചും ജീവിച്ച് തീർത്ത ജീവിതത്തിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ളതും ഏറ്റവും സുന്ദരമായിട്ടുള്ളതും ഏറ്റവും കൈപ്പേറിയതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളെ പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ പറ്റിയെന്നുള്ളത് അത് ഇതിൻ്റെ തിരക്കഥയ്ക്കും സംവിധാന മികവിനും ഒരു വലിയ കൈയടി കൊടുക്കേണ്ടതാണ്. ഗംഭീരമായിരുന്നു എനിക്ക് ആ ക്യാരക്ടർ. അയ്യോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായിപ്പോൾ, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അതൊരു വൻ സംഭവമായിരുന്നു. രണ്ടാമത്തെ പോസിറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ ടോട്ടൽ മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റാണ്. വളരെ രസമായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. ആ മൂഡ് ബിൽഡ് ചെയ്യുന്നതാണെങ്കിലും പിന്നെ പാട്ടുകൾ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ കേട്ടതുപോലെ എനിക്ക് തോന്നി. അതായത് ചില പാട്ടൊക്കെ നമുക്ക് തുടങ്ങുമ്പോൾ നായകനും നായികയും ഇങ്ങനെ പാടവരമ്പത്തോടെ നടന്നു തുടങ്ങുമ്പോഴേ നമുക്ക് പാട്ടാണല്ലോ ഇത്, 4-5 മിനിറ്റ് പോകുമെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു പോയതുപോലും അറിഞ്ഞില്ല. അത്രയും ടച്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരേണ്ടടുത്ത് മാത്രമേ പാട്ട് വന്നിട്ടുള്ളൂ. വന്നത് വളരെ വെറൈറ്റി ആയിരുന്നു, വളരെ രസമായിരുന്നു, ഞാൻ എൻജോയ് ചെയ്തു. പിന്നെ പറയേണ്ടത് സിനിമയിലെ റിലേഷൻഷിപ്പുകളാണ്. ഈ മനുഷ്യർ എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. എല്ലാ ആളുകൾക്കും ഉള്ള ഓരോ റിലേഷൻഷിപ്പും വളരെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ബന്ധങ്ങൾക്കിടയിലെ ഡിഫറൻസുകൾ എത്രത്തോളമാണെന്ന്. അതിനെ അതിൻ്റെ തനിമ ഒട്ടും ചോർന്നു പോകാതെ വളരെ ട്രൂ ടു ലൈഫ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ആ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പും ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് വിഷ്വൽ, ഒരുവിധ ഗിമ്മിക്കുകളുമില്ല. അതായത് വിഷ്വലി പ്രേക്ഷകൻ ഇങ്ങനെ പിടിച്ചിരുത്തണം എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഗിമ്മിക്ക് സാധനങ്ങളൊന്നുമില്ലാതെ വളരെ പ്ലെയിനായി വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ് പറയുന്നത്. ഈ അണ്ടകടാഹത്തിലെ നമ്മുടെ ജീവിതം എത്ര കഠിനകഠോരമാണ് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റിനും പറ്റുന്നുണ്ട്. പിന്നൊരു പ്രധാന കാര്യം, അത് ഈ സിനിമ തുടങ്ങി ഇതിലെ പ്രധാന വിഷയങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ഞാൻ ആലോചിച്ചതാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ലോക്ക്ഡൗണിൻ്റെ ആ ഒരു പിരിമുറുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം പലപ്പോഴും തമ്മി പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ്. അതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ കാണാൻ പറ്റിയെന്നുള്ളതാണ്. ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എന്തൊക്കെ നിയന്ത്രണങ്ങളായിരുന്നു, എന്തൊക്കെ പുലമ്പെടുത്തമൊക്കെ ആയിരുന്നു. അതിൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല, കാര്യം ലോകത്തിന് മുഴുവൻ ഇതൊരു പുതിയ കാര്യമായിരുന്നു. എങ്ങനെ ഡീൽ ചെയ്യണം എന്നറിയാതിരിക്കുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കുറച്ച് പിരിമുറുക്കങ്ങളുണ്ടാവും, കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. അത് ഒത്തിരി ആളുകൾക്ക് ആശയക്കുഴപ്പങ്ങളുണ്ടാക്കും, കുറേ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാക്കും, നഷ്ടങ്ങളുണ്ടാക്കും. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ അന്ന് പഴം വാങ്ങാൻ പോയവനൊക്കെ എന്തടിയടിച്ചത്, വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കാൻ തോന്നുന്ന പോലത്തെ ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു ചിന്ത അത് ഈ സിനിമയിൽ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം, ചില മൊമെൻറ്റ്സ് വളരെ ഇമോഷണലാണ്, കൃത്യമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. ഓരോ കഥാപാത്രത്തിൻ്റെയും ഫീൽ എന്താണ്, അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, അയാളെ അങ്ങനെ പെരുമാറാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇതിനകത്ത് ബേസിലിൻ്റെ ക്യാരക്ടർ അച്ഛനെക്കുറിച്ച് പറയുന്ന ഒരു ഡയലോഗ് പരാജയപ്പെട്ട പ്രവാസി എന്നാണ്. അത് ഞാനിപ്പോൾ ചുമ്മാ പറയുമ്പോൾ നിങ്ങൾക്ക് അത് എന്ത് പ്രയോഗമാണ് എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ അവനത് പറയുന്നതിന്, ആ ക്യാരക്ടർ അത് പറയുന്നതിന് അത്രയധികം കാരണങ്ങളുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോസിറ്റീവ് പെർഫോമൻസുകൾ, എല്ലാവരും അതിഗംഭീര പ്രകടനമായിരുന്നു. ഇന്ദ്രൻ ചേട്ടൻ ഒരു രക്ഷയില്ല. പുള്ളി ഒരു ഇങ്ങനെ നോക്കുന്ന ഒരു സീനുണ്ട്, അതെന്താണെന്നുള്ളത് ഞാൻ പറയില്ല. പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഞാൻ ആ സമയത്ത് അനുഭവിച്ച ഇമോഷണൽ പ്രഷർ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല, അതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷേ പുള്ളി ഇങ്ങനെ നോക്കുന്നൊരു സീനുണ്ട്. ആ സമയത്ത് പുള്ളിയുടെ വോയിസ് മോഡുലേഷൻ പോകുന്നുണ്ട്, പുള്ളിയുടെ എക്സ്പ്രഷൻസ് ഉണ്ട്, ഗംഭീരമായിരുന്നു. അതുപോലെ ഇതിലെ എല്ലാ താരങ്ങളും ഉണ്ട്, ബിനു പപ്പു ആണെങ്കിലും ഫറാഷിബിലെ ആണെങ്കിലും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശ്രീജ മാം ആണെങ്കിലും എല്ലാവരും, ഈ കുഞ്ഞു കുഞ്ഞു സാധനം കിട്ടുന്നവർ പോലും ഗംഭീരമായിട്ട് പ്രകടനം കാഴ്ചവെക്കുകയാണെന്നേ. അതുപോലെ ബേസിലിൻ്റെ സുഹൃത്തുക്കളായിട്ട് വരുന്ന ആളുകൾ, സുധീഷ്, ജാഫർ എടുക്കി, എല്ലാവരും പൊളിയായിരുന്നു. എനിക്ക് അതിൽ കുറച്ചൊരു പറയണമെന്ന് തോന്നിയത് അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അയാളുടെ ഇങ്ങനെ ഒരു കാര്യം കാരണം സിനിമ മോശമായി എന്നല്ല. ബേസിൽ നമ്മളെ വളരെയധികം ഇമോഷണൽ ആക്കിയിട്ടുള്ള സിനിമകളുണ്ട്, ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള സിനിമകളുണ്ട്. ഈ സിനിമയിൽ പുള്ളി കരയുന്ന സീനൊക്കെ വരുമ്പോൾ എന്തോ സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇനി ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആക്കാം എന്ന് വിചാരിച്ച് ഇതാണോ എന്നറിയില്ല. പക്ഷേ ആ സീൻ അത്ര അങ്ങോട്ട് സെറ്റ് ആവുന്ന പോലെ എനിക്ക് തോന്നിയില്ല. പക്ഷേ അല്ലാണ്ട് ആ ക്യാരക്ടറായിട്ട് ശരിക്കും ബേസിൽ ജീവിക്കുകയായിരുന്നു എന്ന് പറയുന്ന പോലെ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകേണ്ടിരിക്കുന്ന ഒരാൾ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാമോ അതൊക്കെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. പക്ഷേ ആ കരച്ചിലിൻ്റെ സാധനം മാത്രം എനിക്കൊരു ഒരു പൂർണ്ണ തൃപ്തി വന്നില്ല.
ബേസിൽ അതിനേക്കാൾ നന്നായി ഡെലിവർ ചെയ്യും എന്നുള്ള ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കാം. ഇനി നെഗറ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ ആകെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, ഇത് കുറച്ച് പതുക്കെ പോകുന്നൊരു കഥയാണ്. സിനിമയുടെ തുടക്കത്തിൽ ഫസ്റ്റ് ഹാഫിലാണ് നമുക്ക് കുറച്ച് ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ പൊട്ടിച്ചിരിയും ആഹ്ലാദവും തിയേറ്ററിൽ ഉത്സാഹവും അങ്ങനെ ഉണ്ടാക്കുന്നൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം രസമായിട്ടൊരു കാര്യത്തിനെ ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ട് വരികയാണ്. സെക്കൻഡ് ഹാഫിലാണ് സിനിമ അതിൻ്റെ എല്ലാ പവറും പുറത്തെടുക്കുന്നത്. അതിൻ്റെ ഇമോഷണൽ സ്ട്രഗിളും ഈ കഠിന കഠോരം എന്ന് പറയുന്നത് എന്താണെന്നുള്ളതൊക്കെ നമ്മളെ ശരിക്കും ഫീൽ ചെയ്യിപ്പിക്കുന്നത്, ആ ക്യാരക്ടേഴ്സിൻ്റെ സാഹചര്യമൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ ഫസ്റ്റ് ഹാഫ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതിൽ നിന്നുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഹാഫ് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊക്കെ വളരെ സ്ലോയിൽ നടക്കുന്നൊരു കാര്യമാണ്. ആകെ 1.25 മണിക്കൂറാണ് ഞാൻ ബുക്ക് മൈ ഷോയിൽ നോക്കിയപ്പോൾ അതിൻ്റെ റണ്ണിങ് ടൈം കണ്ടത്. പക്ഷേ ആ സമയം നമുക്ക് അങ്ങ് ഫീൽ ചെയ്യും, ഒരു ഒരു ജീവിതം നമ്മളിങ്ങനെ കണ്ടു തീർക്കുകയാണ്. ആ സ്ലോ പേസിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് പറ്റുമെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഒരു ഫീൽ ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ. ഞാൻ പ്രത്യേകം പറയാനുള്ളത് ഇതൊരു ആഘോഷ സിനിമയായിട്ടൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. എന്നെ സംബന്ധിച്ച് എന്നിലെ പ്രേക്ഷകന് കണക്ട് ചെയ്യത്തക്ക രീതിയിൽ, ഇമോഷണലി ഫീൽ ചെയ്യത്തക്ക രീതിയിൽ കുറച്ച് സീനുകൾ ഉണ്ടായിരുന്നു, കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു, സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് സിനിമയുടെ കാര്യത്തിൽ. പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു പരാജയപ്പെട്ട പ്രവാസി എന്ന കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഒരാളെക്കുറിച്ച് കേട്ടുകേൾവിയെങ്കിലും ഉണ്ടെങ്കിൽ, അത്തരം അനുഭവക്കുറിപ്പുകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും ഈ സിനിമ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ ഈ സിനിമ കഠിന കഠോരമേ അണ്ടകടാഹം കണ്ടയാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.